ഹലോ മൈ ഡിയർ ഓസം വ്യൂവേഴ്സ്, വെൽക്കം ടു ദി ഓസം ബ്ലോഗേഴ്സ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഫിഷസിനെ ഒന്നുമല്ല, അലങ്കാര പക്ഷികളിൽ പ്രിയങ്കരരായ റെയിൻബോ ലോറക്കീറ്റുകളെയാണ്. അപ്പോൾ അധികം താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മഴവിലഴകുള്ള ഒരു തത്ത, ആ പ്രയോഗത്തിന് അർഹരാണ് റെയിൻബോ ലോറക്കീറ്റുകൾ. ഓസ്ട്രേലിയയാണ് ഇവരുടെ സ്വദേശം. ഒരു ഇടത്തരം സൈസ് തത്തയാണ് റെയിൻബോ ലോറക്കീറ്റ്. 25 മുതൽ 30 സെന്റിമീറ്റർ വരെ നീളം വെക്കുന്ന ഇക്കൂട്ടർ വെയിറ്റ് ഒരു 75 മുതൽ 157 ഗ്രാം വരെ തൂക്കം വയ്ക്കും. വിഷ്വൽസിൽ നിങ്ങൾ കാണുന്നത് പോലെ ഭയങ്കര കളർഫുൾ ആണ് ഈ ബേർഡ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നല്ല ഡിമാൻഡും നല്ല വിലയുണ്ട്. നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം 50,000 രൂപ വരെ പെയറിനുണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ കളേഴ്സ് അത് എടുത്ത് പറയേണ്ടതാണ്, ആരും നോക്കി നിന്ന് പോവും. ഇതിൻ്റെ തലയുടെ കളർ ഡീപ്പ് ബ്ലൂ കളറും പിന്നെ അതുപോലെ തന്നെ ഗ്രീനിഷ് യെല്ലോ കളറുള്ള ഒരു റിങ് കഴുത്തി കാണാം. പിന്നെ ചിറക്, ടെയില്, പുറം ഭാഗം ഇവയൊക്കെ പച്ച കളറാണ്. നെഞ്ചിൻ്റെ ഭാഗത്ത് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓറഞ്ച് യെല്ലോ കളറാണ് കാണുന്നത്. ഇതിനെ ആദ്യം കണ്ടപ്പോൾ ഇതിൻ്റെ തലയുടെ കളർ നോക്കിയാണ് ഞാൻ നിന്ന് പോയത്. കാരണം അത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് ഈ ബേർഡ്. കുഞ്ഞുങ്ങളുടെ ബീക്ക് കറുത്ത കളറായിരിക്കും, അത് വളരും തോറും മാത്രമേ ഓറഞ്ച് കളറിലോട്ട് മാറത്തുള്ളൂ. പിന്നെ മെയിൽസിനെയും ഫീമെയിൽസിനെയും തിരിച്ചറിയാൻ തൂവലിൻ്റെ DNA അനാലിസിസ് ചെയ്യുന്നത് ആണ് പതിവ്. കാരണം സാധാരണ ബേർഡ്സിനെ, അതായത് ഫിഞ്ചസിനെയും അതുപോലെ തന്നെ നമ്മുടെ ലവ് ബേർഡ്സിനെ, അല്ലെങ്കിൽ സാധാരണ ബഡ്ജി, ഇതിനെ നോക്കിയിട്ട് നമുക്ക് പെയർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക വാങ്ങിക്കുകയാണെങ്കിൽ. പിന്നെ പൂമ്പൊടിയും പൂന്തേനും പഴങ്ങളും അടങ്ങിയതാണ് ഇവരുടെ ഡയറ്റ്. വൈൽഡിലൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഇതൊക്കെ തന്നെയാണ്. പൂമ്പൊടിയും പൂന്തേനും അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അല്ലാതെ നമുക്ക് കളക്ട് ചെയ്യാൻ സാധിക്കില്ല. അത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അവരുടെ മേജർ ഡയറ്റിലൊന്നാണ് ആ സംഭവം. പിന്നെ പഴങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ആപ്പിള്, പിന്നെ ഗ്രേപ്സ്, പഴം ഇവയൊക്കെ കഴിക്കും. പിന്നെ ഒരു ചോദ്യം എപ്പോഴും കേൾക്കുന്നത് മറ്റുള്ള ബേർഡ്സിനോടൊപ്പം ഇതിനെ വളർത്താവോ എന്നാണ്. ടെറിട്ടോറിയൽ നേച്ചർ ഉള്ളതുകൊണ്ട് വേണ്ട എന്നേ പറയാൻ ഇപ്പം സാധിക്കുകയുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടി വലിയ സൈസുള്ള ബേർഡ്സിനെ ഇവർ ആക്രമിച്ചതായിട്ട് പറയുന്നുണ്ട്. അതുമാത്രമല്ല, സൈസൊക്കെ കുറഞ്ഞ ഒരു ഏരിയയിലൊക്കെയാണ് വളർത്തുന്നതെങ്കിൽ അതൊരു പ്രശ്നമാവും. നല്ലപോലെ നിങ്ങൾ എപ്പോഴും നോയിക്കൊണ്ടിരിക്കേണ്ടിയൊക്കെ വരും. കാരണം ടെറിട്ടോറിയൽ നേച്ചർ ഉള്ളതുകൊണ്ട് ആ ഒരു പ്രശ്നം ഉറപ്പായിട്ടും കാണിക്കും. അതുകൊണ്ട് ഇവയെ മാത്രം വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സംസാരിക്കാൻ കഴിവുള്ള ഒരു തത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേ, സംസാരിക്കാൻ കഴിവുള്ള ഒരു തത്തയാണ്. നല്ലപോലെ പഠിച്ചെടുക്കും, നല്ല ക്ലെവറാണ്. അതുകൊണ്ട് തന്നെ കൂടൊക്കെ തുറക്കുന്നതൊക്കെ കണ്ടു വെച്ചേക്കും. അതൊക്കെ നന്നായിട്ട് തന്നെ നോക്കിക്കോണം, ഇല്ലെങ്കിൽ തുറന്നിറങ്ങി പോകാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. നല്ല പ്ലേഫുൾ ഇന്തൂസിയാസ്റ്റിക് ബേർഡാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുമാത്രമല്ല, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവർക്ക് സംസാരിക്കാൻ കഴിവുണ്ട് എന്ന് കരുതി ഏറ്റവും നന്നായിട്ട് സംസാരിക്കുന്ന തത്ത ഇനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പിന്നെ ഓണേഴ്സിനോട് ഭയങ്കര അധികം ഇഷ്ടമാണ്, കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. നല്ലപോലെ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ബേർഡ് ആയതുകൊണ്ട് ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ അവർക്ക് കളിപ്പാട്ടങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കിലുങ്ങുന്ന ഈ കിലുക്ക് പോലത്തെ കളിപ്പാട്ടങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ബേർഡ് ടോയ്സ് ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ, ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ കൊടുക്കുക. കാരണം ഈ പ്ലാസ്റ്റിക് ഒക്കെ ക്വാളിറ്റി ഇല്ലെങ്കിൽ കടിക്കുകയും അകത്ത് പോകാനൊക്കെ ചാൻസസ് ഉണ്ട്. പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കിലുക്കിൻ്റെ കാര്യത്തിലൊക്കെ നോക്കി തന്നെ ചെയ്യുക. പിന്നെ പെട്ടെന്ന് ബോർഡ് ആവുന്ന കളിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നല്ല എനർജി ലെവൽസ് ഉള്ളതുകൊണ്ട് അതുകൊണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ മാറ്റി മാറ്റി കൊടുക്കാൻ നോക്കുക. പിന്നെ നല്ല വൃത്തിയുള്ള കൂട്ടിൽ വളർത്തണം. ഫുഡൊക്കെ കൊടുക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം, നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് തന്നെ കൊടുക്കുക. പിന്നെ പഴകിയാൽ അപ്പം തന്നെ കൂട്ടിൽ നിന്ന് മാറ്റണം, ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻസും മറ്റ് പ്രശ്നങ്ങളും ഇതിന് വരാം. അതുപോലെ തന്നെ നല്ല ക്ലീൻ വാട്ടർ കൊടുക്കുക കുടിക്കാനായിട്ട്, അത് മസ്റ്റാണ്. അത് നിങ്ങൾ എന്തായാലും ചെയ്യണം, കൂട് വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം. പിന്നെ 1 മുതൽ 3 മുട്ട വരെ ഇവരിടാം. പിന്നെ 25 ദിവസമാണ് മുട്ട വിരിയാനുള്ള ടൈം. നല്ലൊരു ബേർഡാണ്, പക്ഷേ അവരുടെ എന്താണ് കെയറിങ് ഒക്കെ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോവാം. ഇവരുടെ വില മാത്രമാണ് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മേജർ റീസൺ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. പിന്നെ കുളിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ബേർഡാണ്. നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്താൽ നിങ്ങൾക്ക് കാണാം, വെള്ളത്തിൽ കിടന്ന് അവരുടെ ഒരു നീരാട്ടമൊക്കെ നമുക്ക് കാണാവുന്നതാണ്, ഇത് ഈ വിഷ്വൽസിൽ കാണുന്നത് പോലെ. അപ്പം അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ബേർഡാണ്. വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേർഡ് തന്നെയാണ്. എന്തെല്ലാം കൈൻഡ് ഓഫ് ജീവികളല്ലേ നമ്മുടെ ചുറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ മോർ ഇതുപോലത്തെ കണ്ടൻറ്റ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. എല്ലാവരും ഇത്രയും കാലം കാണിച്ച സ്നേഹത്തിന് നന്ദി. എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനോട് പറയുക. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.